ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 21:34-35 വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് പ്രധാനമായും 3 കാര്യങ്ങളാണ് ആവശ്യമായിരിക്കുന്നത്. 1, യേശുവിനെ കർത്താവായി നമ്മുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കണം. അവൻ വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായി ജീവിക്കണം. 2, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മളിൽ വസിക്കണം. ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പരീക്ഷാകാലങ്ങളിൽ നമുക്ക് ജയിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പരീക്ഷകൻ വന്നപ്പോൾ തിരുവചനവുമാണ് യേശു ക്രിസ്തു പരീക്ഷകനെ തോൽപ്പിക്കുവാൻ ഇടയാക്കിയത്. തിരുവചനം കൊണ്ടാണ് നാം ശത്രുവിനെ തോൽപ്പിക്കേണ്ടത്. 3. കാര്യം, നാം ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗം കഴിക്കണം. അതായത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കണം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം. നാം ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എയർ ഹോസ്റ്റസ് പറയും നിങ്ങൾ ബെൽറ്റ് മുറുക്കിയിടുവാൻ. അത് ക്ലൈമറ്റിൻ്റെ പ്രയാസം കൊണ്ട് ഫ്ലൈറ്റ് ചരിയുകയോ ഏതെങ്കിലും കണ്ടീഷനിൽ എന്തെങ്കിലും മുറിവുണ്ടാകാതിരിക്കുവാൻ വേണ്ടി ബെൽറ്റ് ഇടുവാൻ പറയുന്നത് പോലെ നമ്മുടെ കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെയും സംഭവിക്കാൻ പോകുന്നു. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശേഷങ്ങളിൽ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നാം ഭാഗ്യകരമായിട്ട് പ്രത്യാശയ്ക്കായിട്ട് കാത്തിരിക്കുമ്പോൾ നാം വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി ജീവിക്കണം. കർത്താവിൻ്റെ 1 വരവിനെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായതുപോലെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയും അതിനെ തുടർന്നുള്ളതായ 2 എല്ലാ പ്രവചനങ്ങളും 500 എഴുതിയിരിക്കുന്നു. അതിൻ്റെ ഒട്ടുമുക്കാലും പ്രവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ നാം സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നാം നടക്കണം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന്. യോഹന്നാന സുവിശേഷം 14 തന്നെ ഒലിവുമല പ്രഭാഷണത്തിൽ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഞാൻ പോകുന്നത് സ്ഥലം ഒരുക്കുവാനാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവ് അരുളി ചെയ്തു. അത് കർത്താവ് തന്നെയാണ് പറഞ്ഞത്. ഗലീല പുരുഷന്മാരെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് ദൂതന്മാർ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിലായിരുന്നപ്പോൾ താൻ ഏറ്റവും ഉറ്റു സ്നേഹിച്ചതായ യോഹന്നാൻ അപ്പോസ്തലൻ്റെ അടുത്ത് ആശ്വാസവാക്കുകളുമായി കടന്നുവന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകളൊക്കെയും അറിയിച്ചു. അതിനുശേഷം പറയുന്നു, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന്. അത് ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി ഇപ്പോൾ ലോകം മുഴുവനും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24 33 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത്തിയെക്കുറിച്ചുള്ളതായ ഒരു ഉപമ. അത്തി തളിർത്തു വരും. അതായത് അത്തിയെക്കുറിച്ച് പറയുന്നത് യഹൂദന്മാരെക്കുറിച്ചാണ്. യഹൂദന്മാർ യഥാസ്ഥാനപ്പെടും എന്ന കാര്യമാണ്. മറ്റൊരു കാര്യം പറയുന്നു, AD 70 സംഭവിച്ചതാണ് യെരുശലേം ദേവാലയം ഇടിഞ്ഞ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കാലം വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം യഹൂദന്മാർ എല്ലാവരും കാത്തിരിക്കുകയാണ് യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി. ഇപ്പോൾ യഹൂദ റബ്ബിമാർക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ അടയാളങ്ങളും കണ്ടുകൊണ്ട് തന്നെ അവർ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് എത്രയും വേഗം വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന്. യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായിട്ട് തന്നെ അവർ ചെയ്യുന്നത് ദേവാലയം ഒരുക്കുക എന്നുള്ളതാണ്. 3 ദേവാലയം പണിയും സജ്ജീകരണങ്ങളെല്ലാം ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് UN സാങ്ഷൻ ഒക്കെയും ലഭിച്ചു. അത് ഏത് സമയത്തും ദേവാലയം പണിയാം. അപ്പോൾ അവരുടെ ആഗ്രഹം യേശു ക്രിസ്തു വന്നാൽ അതിൽ ആക്കാമെന്നുള്ളതാണ്.
എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത അതിൽ വസിക്കാൻ പോകുന്നു എന്നുള്ളത് ദാനിയേലിന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥാനത്ത് നിൽക്കുമ്പോൾ, അതായത് വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ എന്ന് യേശുക്രിസ്തു താനും മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ചിതറിപ്പോയ യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 100-ൽ പരം രാജ്യങ്ങളിൽ നിന്നാണ് അവർ മടങ്ങി വന്നിരിക്കുന്നത്. അവരെക്കുറിച്ചുള്ളതായ എല്ലാ പ്രവചനങ്ങളും പഴയ നിയമങ്ങളിൽ ധാരാളം ഉണ്ട്. സെപ്പന്യാൻ്റെ പുസ്തകം 3:19-20 വായിക്കുമ്പോൾ, ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയും ആക്കുമെന്ന് പറയുന്നു. ആമോസിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ നിവർത്തും, അതിൻ്റെ ഇടിവുകളെ പണിയും, അതിൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പണിയുകയും ചെയ്യുമെന്ന്. ആമോസിൻ്റെ പുസ്തകം 1:15 എഴുതിയിരിക്കുന്നു, ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ ഇനി പറിച്ചു കളയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു കൂട്ടരാണ് എതിർക്രിസ്തു. എതിർക്രിസ്തുവും കൂട്ടരും ഒരുങ്ങിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതായ ഈ യുദ്ധങ്ങളൊക്കെയും കർത്താവ് പറഞ്ഞുന്നുണ്ട്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർത്ത് നിൽക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകുമെന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ ആരംഭത്തിലുള്ളതായ പീഡനങ്ങൾ, അതായത് കർത്താവിൻ്റെ വരവിന് മുമ്പുള്ളതായ പീഡനങ്ങളെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും, കഴിവതും വൃതന്മാരെ തെറ്റിക്കുവാനായി അവർ എഴുന്നേൽക്കും, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തും. ആരാണ് എതിർക്രിസ്തു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 2:22 പറയുന്നു, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, പിതാവിനെ നിഷേധിക്കുന്ന പുത്രനുമില്ല. പുത്രനെ സ്വീകരിക്കാത്ത ഏതൊരാത്മാവും എതിർക്രിസ്തുവിൻ്റെ ആത്മാവാണ്. എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ആണ് ഇപ്പോൾ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലും മറ്റു രാജ്യങ്ങൾ, ആഫ്രിക്ക, സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ യുദ്ധം നടക്കുന്നത് നമ്മുടെ ദൈവമക്കളെയൊക്കെയും രക്തസാക്ഷികളാക്കി, അതുപോലെ അനേകം പേരെ തടവിലായിരിക്കുന്നു, അനേകം പേർ ചിതറിപ്പോയി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയും നാം കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഉണർന്ന് തലകളെ ഉയർത്തണമെന്നാണ് കർത്താവ് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൻ്റെ ആണവ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന UN സാങ്ഷ്യം ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇതൊക്കെയും ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെതായ ഒരു ആരംഭമാണ്. ഇതിനുവേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ അർമഗദോൻ യുദ്ധത്തിനുള്ളതായ എല്ലാ ഒരുക്കങ്ങളും തുടർന്നിരിക്കുകയാണ്. നമുക്കറിയാം സൃഷ്ടി ദൈവത്തിൻ്റെ വരവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രപഞ്ചവും പ്രപഞ്ച സൃഷ്ടികളും കർത്താവിൻ്റെ വരവിനായി നോക്കി കാത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ ജനന സമയത്ത് ഒരു നക്ഷത്രമായിരുന്നു വഴികാട്ടിയായിരുന്നത്. അതുപോലെ തന്നെ ക്രൂശീകരണ സമയത്ത് 3 മണിക്കൂറോളം ഇരുട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭൂകമ്പം ഉണ്ടായി, അനേക വിശുദ്ധന്മാർ കല്ലറകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവിനും മുൻപ് നടക്കേണ്ടതായ സംഭവങ്ങൾ ചിലതുകൂടെ നടക്കുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്നത്. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷയ്ക്ക് ശേഷം നടക്കാൻ പോകുന്നതായ മഹാപീഡനത്തെക്കുറിച്ച് സുവിശേഷങ്ങളിലും പഴയ നിയമ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്ന നമുക്കറിയാം. മർക്കോസിൻ്റെ സുവിശേഷം 13:20 നാം വായിക്കുമ്പോൾ അവിടെ ചിലർ ദേവാലയത്തെക്കുറിച്ച് നോക്കുന്നു, ഇതെത്ര മനോഹരമായിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുന്നു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല, അങ്ങനെ ഒരു കാലം വരുന്നെന്ന്. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്തെന്ന് ഞങ്ങളോട് പറഞ്ഞു തരണമെന്ന് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ് എന്നിവർ രഹസ്യത്തിലാണ് കർത്താവിനോട് ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വരും. ഇപ്പോൾ അനേകം മനുഷ്യ ദൈവങ്ങൾ അവിടെ അവിടെയായി ഉടലെടുക്കുന്നുണ്ട്. നമുക്കറിയാം ഇവരൊക്കെയും ചില കാലങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന് അവരുടേതായ അനുയായികൾക്ക് ഒരു വാക്തത്വമോ ഒരു ഉറപ്പൊന്നും കൊടുക്കാതെ അവരവരുടെ കാലം കഴിഞ്ഞ് പോകുന്നു. പിന്നെ അവരുടെ മതങ്ങളുമില്ല, ഒന്നുമില്ല. അതേസമയം നമ്മുടെ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവൻ മഹിമയുടെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷവാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. നമ്മുടെ കർത്താവ് മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളൂ. ആ നാമത്തിങ്കിൽ, യേശുവിൻ്റെ നാമത്തിങ്കിൽ ഭൂലോകരുടെയും സ്വർലോകങ്ങളുടെയും അധോലോകങ്ങളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. യേശു മാത്രം കർത്താവെന്ന് എല്ലാ നാവും ഏറ്റുപറയും. ഒരു മനുഷ്യ ദൈവങ്ങളും തങ്ങളുടെ മരണം ഇന്നതാകുന്നോ, തങ്ങളുടെ ഭാവി ഇന്നതാകുമെന്നോ, തങ്ങളുടെ അനുയായികൾ ഇന്നതാകുമെന്നോ എങ്ങും പ്രവചിച്ചു പറഞ്ഞിട്ടില്ല. അവരുടെ മതം അവരെ കൊണ്ടങ്ങ് തീർന്നു പോകേയുള്ളൂ. അതേസമയം നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എത്രയെല്ലാം കാര്യങ്ങളാണ്. തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നു, തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു, പുനരുത്ഥാന ശേഷം പ്രത്യക്ഷമാകുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ശിഷ്യന്മാരോട് പറയുന്നു. ആ പറഞ്ഞ വാക്തത്വങ്ങളെല്ലാം അതുപോലെ നിറവടിയായി നിവർത്തിച്ചു.
നമ്മുടെ കർത്താവ് എത്ര വാക്തത്വങ്ങൾ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണ്. അവൻ ശിഷ്യന്മാരോട് പല പ്രാവശ്യമായി പറഞ്ഞു, ഞാൻ മടങ്ങി വരും, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരും, പിന്നെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നൊക്കെയും പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പലതവണ പറയുന്നുണ്ട്. അനേക വാക്തത്വങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവ് അങ്ങനെ പറഞ്ഞ പോലെ വൈദ്യനായ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നു, അവൻ 40 നാളോളം പുനർത്ഥാന ശേഷം എല്ലാ ശിഷ്യന്മാർക്കും അകാല പ്രജ പോലെ, ഒടുവിൽ ശൗലിനും എല്ലാവർക്കും പ്രത്യക്ഷനായി, 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. അവരോടെല്ലാം പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന്, മറിയയോടും പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് എല്ലാവരോടും പോയി പറയണമെന്ന്. അതിനുശേഷമാണ് ഗലീലയിൽ നിന്ന് ശിഷ്യന്മാർ പറയുന്നു ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന്. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എത്ര വലിയതാണ്. അവൻ പറഞ്ഞു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളൊക്കെ ഒരു മാറ്റവും സംഭവിക്കില്ല, അത് ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ മാറ്റം വരുത്തുകയില്ല. അനേകം പേർ ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ നോക്കിയാൽ അനേകം വചനങ്ങളാണ് മാറ്റിയിരിക്കുന്നത്, അനേകം വാക്കുകളും മാറ്റിയിരിക്കുന്നു. എന്റെ വചനം മാറിപ്പോകയില്ല എന്ന് കർത്താവ് പറയുന്നു. അവർ മാറ്റിയതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും മാറിപ്പോകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം എല്ലാം ഉവ്വ ഉവ്വ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14:12 ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അപ്പോൾ അതെന്തോ ഒരു വാഗ്ദത്തമാണ്. ഈ മതസ്ഥാപകൻ ഏതെങ്കിലും ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? അവരെക്കാൾ എല്ലാവരും താഴ്ന്നിരിക്കുവാനാണ് അവരുടെ ആഗ്രഹം. എന്നാൽ നമ്മുടെ കർത്താവിനെ തുല്യമായിട്ട് നാം ആയിരിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവിൻ്റെ താല്പര്യം അങ്ങനെയാണ്, എന്നെ പോലെ തന്നെ ആയിരിക്കണം തൻ്റെ ശിഷ്യന്മാരും എന്നുള്ളതായ ആ സമത്വം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ആ സമത്വം നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാപുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരാമെന്നുള്ള ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, നിങ്ങളുടെ സമാധാനം പൂർണ്ണമാകുവോളം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം നിങ്ങൾ പ്രാപിക്കുക എന്നാണ് പറയുന്നിരിക്കുന്നത്. ആ വാഗ്ദത്തങ്ങളെ ഓർക്കുമ്പോൾ നമ്മൾ എത്ര ധന്യരാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകത്തിൽ ഒരു മനുഷ്യനും വാക്ക് പറയുന്ന കാര്യമല്ല സമാധാനം തരാമെന്ന്. ഒരു പണത്തിനും നൽകാൻ കഴിയുന്നതല്ല സമാധാനം സന്തോഷം, എന്നാൽ നമ്മുടെ കർത്താവ് അതെല്ലാം നമുക്ക് തന്നിട്ട് പോയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15 പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് എന്തോ വലിയ ധൈര്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒലിവുമല സംഭാഷണത്തിലെ മറ്റൊരു വചനമാണ് യേശുക്രിസ്തു തന്നെ പറയുന്നു, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിനെ ഏൽപ്പിക്കും, അനേകർ കൊല്ലുകയും അനേകർ ഇടറിപ്പോവുകയും അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. യേശു കർത്താവിന്റെ കാൽവറി മരണത്തിന് മുമ്പ്, അതായത് 3.5 വർഷത്തോളം ശിഷ്യന്മാരോടുകൂടെ താൻ ആയിരുന്ന സമയങ്ങളിലെ അനേക വാക്തത്വങ്ങൾ കൊടുത്തു. എന്നാൽ ആ 16 പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, മാത്രവുമല്ല അവർ നിങ്ങളെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും, അവരെ കൊല്ലുമ്പോൾ എനിക്ക് വഴിപാട് കഴിക്കുന്ന നാഴിക വരുന്നുവെന്ന് പറയുന്നു. നമ്മളെ കൊല്ലുമ്പോൾ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. നമുക്കറിയാമല്ലോ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ മുഖത്ത്. അവൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇടറിപ്പോകരുതെന്ന്. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നാൽ നാം കർത്താവിനോടുകൂടെയാണ് വസിക്കുന്നത്. കർത്താവിനെ തള്ളി പറഞ്ഞാൽ നാം നിത്യനരകത്തിന് ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. യോഹന്നാന്റെ സുവിശേഷം 16:1 ഭാഗത്ത് അവർ പിതാവിനെയും പുത്രനെയും അറിയാത്തതുകൊണ്ടാണ്, അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ആദ്യയിൽ ഇത് നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കൊണ്ടത്രേ, ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. അങ്ങനെ കർത്താവ് എത്ര വലിയ വാഗ്ദത്തമാണ് പറഞ്ഞത്, ഞാൻ ഉപദ്രവം ഏറ്റതുപോലെ നിങ്ങളും ഉപദ്രവം ഏൽക്കും, പക്ഷേ നിങ്ങളാരും അതിൽ തളർന്നു പോകരുത്. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ളതായ ഒരു ചോദ്യം കൂടെ മത്തായിയുടെ സുവിശേഷം ഞാൻ വായിക്കാം. ഇന്ന് വിശ്വാസത്യാഗം സംഭവിക്കാനുള്ള അനേക മേഖലകളാണ് നമ്മുടെ മുൻപിലുള്ളത്. അതായത് ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ഒരു ഏകീകൃത ഭരണകൂടത്തിലേക്ക് കാൽച്ചുവടുവയ്ക്കുകയാണ്. ഈ അടുത്തുള്ളതായ അജണ്ടയിൽ ലോകത്തിൽ നിന്നും ദാരിദ്ര്യം പാടെ നീക്കം ചെയ്യണമെന്നാണ് പരമപ്രധാനമായ ഉദ്ദേശം. അതിനോടുകൂടെ തന്നെ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ചിപ്പ് കൈമേലോ നെറ്റിമേലോ അത് അംഗീകരിക്കണമെന്നാണ് അവരുടേതായ പ്രധാനമായ ഉദ്ദേശം. അത് നിർബന്ധിതമാക്കുവാൻ പോവുകയാണ്. അതായത് കൈമേലോ നെറ്റിമേലോ ഈ മൃഗത്തിൻ്റെ മുദ്രയാണ്, നമുക്കറിയാം 666 വെളിപ്പാട് പുസ്തകം 13 പറയുന്നു അത് മൃഗത്തിൻ്റെ ഒരു സംഖ്യയാണ്. ബുദ്ധിയുള്ളവൻ ഈ മൃഗത്തിൻ്റെ സംഖ്യ ഗണിച്ചു കൊള്ളട്ടെ, അതിൻ്റെ സംഖ്യ 666 എന്ന് പറയുന്നു. ഇപ്പോൾ അമേരിക്കയിൽ ഇൻഷുറൻസിന്
ഹോസ്പിറ്റൽ അഡ്മിഷന് സ്കൂൾ അഡ്മിഷന് എല്ലാ കാര്യത്തിനും വേണ്ടി ഈ ഐഡന്റിഫിക്കേഷൻ ചിപ്പ് നിർബന്ധിതമാക്കുകയാണ്. ഇത് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷ ശേഷം ഇത് പൂർണ്ണമായും നിർബന്ധിതമാക്കുമെന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇവിടെയാണ് വിശ്വാസത്യാഗം സംഭവിക്കാൻ പോകുന്നത്. ബുദ്ധിമാന്മാർ പലരും വീണു പോകുന്ന ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അപ്പോൾ അനേകരും നമ്മളെ തെറ്റിക്കും. ഇത് ഒരു ഐഡൻറ്റി കാർഡോ ഒരു പാൻ കാർഡോ എ ടി എം കാർഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലേബർ കാർഡോ പോലുള്ള ഒരു ഐഡൻറ്റിറ്റി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ വണ്ണം വിശ്വാസത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിയുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണമെന്നാണ് പൗലോസ് പറയുന്ന. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് ലോകത്തിനൊത്തവണ്ണമല്ല, ക്രിസ്തുവിനൊത്തവണ്ണവുമല്ല. നമ്മളെ തെറ്റിച്ചു കളയുന്ന അനവധി തന്ത്രങ്ങളാണ് ഈ ലോകത്തിൽ ഇൻ്റർനെറ്റ് മാധ്യമങ്ങൾ മീഡിയകൾ എല്ലാം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ടുപോകാവുന്ന അനവധി സാധ്യതകളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇൻ്റർനെറ്റ് മാധ്യമങ്ങൾ മുതലായവ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുകയാണെന്ന് ഈ അടയാളങ്ങളാൽ നാം കാണേണ്ടതാണ്. ഇന്ന് 52 രാജ്യങ്ങളിലാണ് ദൈവവചനം ബാൻ ചെയ്തിരിക്കുന്നത്. ഈ യു എൻ അജണ്ടയിലും അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാനിടയായത്. ആമോസിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, യഹോവയുടെ വചനത്തിനായുള്ള ദാഹം തന്നെ നിങ്ങൾക്കുണ്ടാകണം. യഹോവയുടെ വചനം അന്വേഷിച്ചു കണ്ടെത്തുകയില്ല എന്നുള്ളതായ ഒരു ഭാഗം ആമോസ് 8:11 എഴുതിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൈവവചനം എല്ലായിടത്തും സുലഭമാണ്. നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഡൗൺലോഡ് ചെയ്ത ദൈവവചനം വായിക്കാം, മാധ്യമങ്ങൾ മീഡിയകൾ എല്ലാം ദൈവവചനം വായിക്കാം. പക്ഷെങ്കിൽ എത്ര പേരത് വായിക്കുന്നുണ്ട്? എത്ര പേര് ദൈവവചനം കേൾക്കുവാൻ തയ്യാറാണ്? ലോകത്തിൻ്റെ മോഹങ്ങൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു തലമുറയുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി തീരണമെന്ന് പൗലോസ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾ ഒരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് ഓടിപ്പോകണമെന്ന്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സിറിയ, ഇറാഖ്, ലിബിയ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ക്രിസ്ത്യാനികൾ വളരെ പീഡനം സഹിക്കുകയാണ്. നാം ഓരോരുത്തരും കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത വളരെയായിരിക്കുകയാണ്. ഇന്ന് അനേകർ പട്ടിണിയായിരിക്കുന്നു. അനേകർ ദൈവവചനം പോലും കയ്യിലില്ലാതാണ് ഓടിപ്പോയിരിക്കുന്നത്. അനവധി ദൈവദാസന്മാർ ജയിലറകളിലായിരിക്കുന്നു. യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം, ദൈവവചനം നിമിത്തം അവർ തടവറയിലായിരിക്കുന്നു. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? യേശുവിനെ തള്ളിക്കളഞ്ഞാൽ അവർ സ്വതന്ത്രമാക്കാമെന്ന് അവർ വാക്ക് പറയുന്നുണ്ട്. എന്നാൽ അവരെ തള്ളിക്കളഞ്ഞ് നിത്യാഗ്നിയിൽ പോകുന്നതിനേക്കാൾ അവിടെ കഷ്ടം സഹിക്കുന്നതാണ് നല്ലതെന്ന് അവർ മനസ്സിലാക്കുന്നു. ഡി എൽ മോഡിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനെ കൂടാതെ കാരാഗ്രഹത്തിന് വെളിയിലായിരിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനോടുകൂടി കാരാഗ്രഹത്തിനുള്ളിൽ കഷ്ടം സഹിക്കുന്നതാണ്. അപ്പോൾ കഷ്ടം സഹിച്ചാൽ ദൈവത്തിൻ്റെ കൂടെ നമുക്ക് വാഴുവാൻ കഴിയും. നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം കിട്ടുവാൻ ഹേതുവാകുന്നു. പൗലോസ് നമുക്ക് ഒരു ഉദാഹരണമാണ്. പൗലോസ് എത്രമാത്രം ത്യാഗമാണ് സഹിച്ചത്, എത്രമാത്രം പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, എത്രമാത്രം പീഡി അനുഭവിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു, 10 താഴെയുള്ള 4 കുഞ്ഞുങ്ങൾ അവർ യേശുവിനെ തള്ളിപ്പറയാതുകൊണ്ട് അവർ രക്തസാക്ഷികളായി തീർന്നു. അവർ ഇന്ന് ക്രിസ്തുവിനോടുകൂടെ വസിക്കുന്നു. അതുപോലെ അനേകർ, അനേക യുവതികൾ, യുവാക്കന്മാർ, പേരൻസ്, അവരൊക്കെയും യേശുവിനോടുകൂടെ ആയിരിക്കുന്നു. നാം എത്രത്തോളം വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ആയിരിക്കുന്നു നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. പരീക്ഷാ കാലഘട്ടത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കും അഥവാ കർത്താവിനെ തള്ളിക്കളയും, നാം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യകത ആയിരിക്കുകയാണ്. നാം ഇപ്പോൾ ഒരു ഗോശൻ ദേശത്തായിരിക്കുന്ന അവസ്ഥയിലല്ലേ? നാം ആയിരിക്കുന്നിടത്ത് പീഡകൾ കാണുകയില്ലായിരിക്കാം. നാം ആയിരിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള കഷ്ടതകളൊന്നും കാണുന്നില്ലായിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ കഷ്ടത കണ്ടിട്ട് നാം അത് കണ്ണടച്ചിരിക്കുന്നതിനേക്കാൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോസ്തലനായ പൗലോസ് മെലിത്തയിൽ വെച്ചുള്ള പ്രസംഗത്തിൽ എപ്പേസസിലുള്ള മൂപ്പന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഭയെയും സൂക്ഷിച്ചു കൊള്ളുക, ഞാൻ പോയ ശേഷം കൊടി ചെന്നായ്ക്കൾ വരും. യേശുക്രിസ്തുവിൻ്റെ ഒലുമല സംഭാഷണത്തിലെ മറ്റൊരു ഭാഗമാണ്, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇപ്പോൾ സ്നേഹം ഓരോ ഭവനങ്ങളിൽ തന്നെ ഇല്ലാതായിരിക്കുകയാണ്, സമൂഹത്തിൽ ഇല്ലാതായിരിക്കുന്നു, രാഷ്ട്രങ്ങളിൽ ഇല്ലാതായിരിക്കുന്നു. ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞു, ദൈവം സ്നേഹം തന്നെയാണ്. എന്നാൽ മനുഷ്യർ തമ്മിൽ സ്നേഹം എത്രത്തോളം ആയിരിക്കുന്നു എന്ന്
അതിൻ്റെതായ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അധർമ്മം പെരുകുന്നതുകൊണ്ട്. അതായത് ഇന്ന് സ്വവർഗ വിവാഹം എല്ലായിടത്തും അമേരിക്കയിലും മറ്റും നടപ്പാക്കുകയാണല്ലോ. സാത്താന്യ ആരാധന മിക്ക രാജ്യങ്ങളിലുമായി കഴിഞ്ഞു. തുർക്കിയിൽ, കൊച്ചി, ഒക്ലഹോമ എന്നീ രാജ്യങ്ങളിൽ. ഒക്ലഹോമയിൽ ഈ അടുത്ത സമയത്ത് 10 കൽപ്പന ഒരു ബോർഡ് നീക്കുന്നതായിട്ട് അത് മീഡിയയിൽ കൂടി കാണുവാൻ സാധിച്ചു. അതുപോലെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെതായ വചനങ്ങളൊക്കെയും നീക്കിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിലാണ് കർത്താവിൻ്റെ വചനം സൂക്ഷിക്കേണ്ടത്. നാം കർത്താവിൻ്റെ വചനം എപ്രകാരം പ്രമാണിക്കണമെന്നുള്ളത് ഇതൊക്കെയും നമ്മളെ ഉപദേശിക്കുകയാണ്. ഇപ്പോൾ ഇത് കൃപായുഗത്തിൻ്റെ അവസാന കാലഘട്ടമാണ്. കൃപായുഗം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ഇത് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിക്കുവാൻ എന്ന് കർത്താവ് തന്നെ പറയുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകരുതെന്ന്. നാം വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി ജീവിക്കണം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. എപ്പേസോസിലെ സഫയിലെ ദൂതന് എഴുതുന്ന ഇപ്രകാരമാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നോ അതിൽ നിന്നും എഴുന്നേറ്റ് മാനസാന്തരപ്പെടുക. അല്ല എങ്കിൽ ഞാൻ വന്ന് നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുമെന്ന് കർത്താവ് പറയുന്നു. ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൻ്റെ പങ്കാളികളായിത്തീരും. നമ്മുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു നമ്മൾ അറിയായിക്കാൽ ഉണർന്നിരിക്കാം. അതുപോലെ തന്നെ കർത്താവ് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിരിക്കണമെന്ന്. നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. റാപ്ചറിനെ കുറിച്ച് ഭാഗം പറയാം. റാപ്ചർ എന്ന് പറയുന്നത് കോട്ടം, അതായത് ഒരു കാന്തം മുട്ടുസൂചിയെ ആകർഷിക്കുന്നത് പോലെ ദൈവഭക്തന്മാർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയാണ്. വിശുദ്ധന്മാർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാത്ത സഭയാണ് വിശുദ്ധ ഗണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ റാപ്ചറിന് ശേഷമാണ് 7 വർഷത്തെ മഹാപീഡനം. ഈ മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകുന്നത് ദൈവമക്കളല്ല. യഥാർത്ഥ സഭ എടുക്കപ്പെട്ടു കഴിയും. എന്നാൽ അതിലൂടെ മാനസാന്തരപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. വെളിപ്പാട് പുസ്തകം 3:10 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിനെ ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിങ്ങളെ കാക്കും. അപ്പോൾ സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല. ഈ മഹാപീഡനത്തിലൂടെ കടന്നു പോകണമെങ്കിൽ വളരെ പ്രയാസമുള്ള കാലമാണ്. ആയതിനാൽ നാം ഇപ്പോൾ തന്നെ സൂക്ഷ്മതയോടെ, അജ്ഞാനത്താലല്ല, ജ്ഞാനികളായിട്ട് തന്നെ നാം നടക്കണം. പരിജ്ഞാനത്തിൽ തന്നെ നടക്കണം. കർത്താവിൻ്റെ വചനം അതിൻ്റേതായ ഭക്തിയോടെ ജീവിക്കുവാൻ, ശക്തിയോടെ ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാം. പിശാചിൻ്റെ തന്ത്രങ്ങളോടെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിനെ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കാം. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവജനം എന്ന ആത്മാവിൻ്റെ വാളും എടുക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാം. അതിനായി ജാഗരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഞാൻ ജനിച്ച് വളർന്നത് ഇലന്തൂരാണ്. എൻ്റെ ഫാദർ ചാമക്കാലയിൽ മത്തായിച്ചൻ. അദ്ദേഹം ഒട്ടുമുക്കാലും സമയം മദ്യപാനത്തിൻ്റെ പുകവലിയുടെ അടിമയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അതിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു. അതിനൊരു മുഖാന്തരമുണ്ടായത് കുഴിക്കാല MD ദാനിയൽ ഉപദേശി അവരുകൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായി. എൻ്റെ ഫാദർ മാനസാന്തരപ്പെട്ട അന്ന് തന്നെ മദ്യപാനം ഉപേക്ഷിക്കുവാൻ കർത്താവ് ഇടയാക്കി. അന്ന് തന്നെ പുകവലിയും നിർത്തി. അനേക കൂട്ടുകാരൊക്കെയും വീട്ടിൽ വന്ന് പിന്നെയും തന്നെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ്, ഇനിയും വേണ്ടാത്തതൊന്നും ഞാൻ ഇനി എടുക്കയില്ല, ഇനി ഞാൻ ദൈവവചനം മാത്രമേ എടുക്കുകയുള്ളെന്ന്. അന്ന് മുതൽ ദൈവവചനം വായിക്കുവാനും ലഭിക്കുന്ന പുസ്തകങ്ങളൊക്കെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുസ്തകങ്ങൾ മാരാമൺ കൺവെൻഷനും കുമ്പനാട്ടും ഒക്കെയും പോയി അതൊക്കെയും വാങ്ങി പഠിക്കുവാനും താനൊരു സുവിശേഷകനായി തീരുവാനിടയായിത്തീർന്നു. അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനവും ലഭിക്കുവാനിടയായിത്തീർന്നു. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കാനും ദൈവകൽപ്പന അനുസരിക്കുവാനും ഇടയായിത്തീർന്നു. ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള അനവധി പേരോട് കർത്താവിൻ്റെ സുവിശേഷം പറയുവാനിടയായിത്തീർന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഫ്രീ ടൈമിൽ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചൈനീസ് ഡോക്ടർ, അവർക്ക് യേശുവിനെക്കുറിച്ച് അറിയേയില്ല. അപ്പോൾ അവരെന്നോട് ഈ ബുക്ക് എന്താണ് വായിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ യേശുവിനെക്കുറിച്ച് പറയുവാനിടയായി. ഞാൻ കുറച്ച് നാളിന് ശേഷം അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ പിന്നീട് ഞാൻ ഒരു പ്രാവശ്യം അവിടെ മടങ്ങി വന്ന് ആ സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ ആ ഡോക്ടർ
ഞാനിരുന്ന് വായിച്ച സ്ഥലത്തിരുന്ന് ദൈവവചനം വായിക്കുകയാണ്. ആവർത്തന പുസ്തകം വരെ വായിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. ഞാൻ ചോദിച്ചു ഏത് ചർച്ചിലാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു ഞാൻ പ്രൊട്ടസ്റ്റൻ ചർച്ചിലാണ് പോകുന്നത്, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു, ദൈവകൽപ്പന അനുസരിച്ച് അവിടെ തുടർന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു രാജ്യത്തിലുള്ള ഒരു സഹോദരിയെ മാനസാന്തരപ്പെടുത്തിയാൽ ആ സഹോദരി മൂലം അനേകർ രക്ഷ പ്രാപിക്കുന്നു, എനിക്കത് മനസ്സിലാക്കുന്നിടയെ തീർന്നു. ഞാനായിരിക്കുന്നിടങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. കുടുംബമായി ഞാനായിരിക്കുന്നിടത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ ഞാനായിരിക്കുന്നു കർത്താവിൻ്റെ സമയം വരെയും ജോലി ചെയ്തുകൊണ്ട് അതിനുശേഷം കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നാണ്, കർത്താവിൻ്റെ സുവിശേഷമായി പോകണമെന്നാണ് എനിക്ക് താല്പര്യം. കർത്താവ് അതിനായി ഒരുക്കട്ടെ. ഞാനൊരിക്കൽ പാപസംബന്ധമായിട്ട് മരിച്ചിരുന്നു, കർത്താവിനെ ജീവിപ്പിച്ചു. ഒരിക്കൽ ഞാൻ എമർജൻസി ഓപ്പറേഷന് വിധേയമായി, ഞാൻ എൻ്റെ ഹിമോഗ്ലോബിൻ ലെവൽ 4 ആയിരുന്നപ്പോഴാണ് മേജർ ഓപ്പറേഷനെ വിധേയമാക്കിയത്. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുമ്പോൾ ഞാൻ ആ ക്രൂശിലേക്കാണ് നോക്കിയത്. എൻ്റെ ഉള്ളിൽ ഒരു പാട്ട് വന്നു, ഇന്നെനിക്ക് വന്ന നേരിടുന്ന എല്ലാ കഷ്ടതും നിൻ്റെ നാമനിമിത്തമാണെന്ന് ആ പാട്ടാണ് എൻ്റെ ഉള്ളിൽ വന്നത്. ഞാൻ ആ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കഷ്ടമെല്ലാം മറക്കുവാനിടയായി തീർന്നു. എൻ്റെ കഷ്ടം അല്പമേ ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി. അനസ്തീഷയ്ക്ക് മുമ്പ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ പ്രാണനെ നീ കാത്തോളണമെന്ന്. എനിക്ക് ചുറ്റും പ്രാർത്ഥിക്കുവാനായി ഒരു സഭയുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായി പ്രിയ ജോൺ മറീസ് അച്ചാൻ്റെ കുടുംബം സഭയ്ക്കായി തുറന്നുകൊടുത്തു. 3ാം ദിവസം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് ദൈവമായ കർത്താവിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ അന്നു മുതൽ ഇന്നു വരെയും എന്നെ നിലനിർത്തുന്നു. ഇനിയും ഞാൻ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. ജോൺ വർഗീസ് അച്ചായൻ അച്ഛൻ കുഞ്ഞലന്തുവിൻ്റെ മൂത്ത ബ്രദറാണ്. എൻ്റെ ഫാദർ മുഖാന്തരമാണ് അവർ കർത്താവിനെ അറിയുവാനിടയായിത്തീരുന്നത്. ആ സഹോദരന്മാരെല്ലാം കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇനിയും ലഭിക്കുന്ന സമയം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.